ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു കഥാരാഗം. ഇന്ന് ഞാൻ വായിക്കുന്നത് നീരജ് എഴുതിയിട്ടുള്ള ഒരു മെയിലാണ്. ഹായ് മാഡം, എൻ്റെ പേര് നീരജ്. സ്ഥലം എവിടെയാണെന്ന് ഞാൻ പറയുന്നില്ല. ഞാൻ വല്ലാത്തൊരവസ്ഥയിൽ പെട്ടിരിക്കുകയാണ്. അതിനു മുമ്പ് മാഡം, ഞാൻ പറയുന്നത് പൂർണ്ണമായും ഒന്ന് വായിച്ച് മനസ്സിലാക്കണം. എനിക്കിപ്പോൾ 24 വയസ്സുണ്ട്. വീട്ടിൽ അമ്മയും അച്ഛനും അനുജത്തിയും ഉണ്ട്. എൻ്റെ അമ്മയാണ് വീട്ടിലെ കാര്യങ്ങൾക്കെല്ലാം മുൻപന്തിയിൽ നിൽക്കുന്നത്. അച്ഛനും അമ്മയെ പേടിയാണെന്ന് തോന്നും പലപ്പോഴും. കാരണം അച്ഛൻ എവിടെ വെച്ച് അമ്മയെ കണ്ട് ഇഷ്ടപ്പെട്ടിട്ട് കല്യാണം ആലോചിച്ച് വിവാഹം കഴിച്ചതാണ്. അന്നു മുതൽ അച്ഛനെ ഭരിക്കുന്നതും വീട്ടിലെ കാര്യങ്ങളെല്ലാം നോക്കി നടത്തുന്നതും അമ്മയാണ്. അച്ഛൻ ഷൗട്ട് ചെയ്ത് കഴിഞ്ഞാൽ അമ്മ അതിനു മുകളിൽ ഷൗട്ട് ചെയ്യും. എന്നെയും എൻ്റെ അനിയത്തെയും വളരെ സ്ട്രിക്റ്റായിട്ടാണ് വളർത്തിയിരിക്കുന്നത്. എനിക്ക് 18 വയസ്സ് വരെ മൊബൈൽ ഫോൺ പോലും വാങ്ങിത്തന്നില്ല. അങ്ങനെ വാങ്ങിത്തരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്മ ഒരു രീതിയിലും യാതൊരു ദയാദാക്ഷിണ്യവും കാണിക്കാതെയാണ് എന്നോട് പെരുമാറുന്നത്. കയ്യിൽ കിട്ടിയതൊക്കെ എടുത്തു വെച്ച് വീക്കും. അതുകൊണ്ട് അമ്മയെ എല്ലാവർക്കും പേടിയായിരുന്നു. അമ്മ അച്ഛനെ തല്ലുന്നത് ഞാൻ കണ്ടിട്ടില്ല. പക്ഷേ അമ്മ ഷൗട്ട് ചെയ്ത് കഴിഞ്ഞാൽ അച്ഛൻ സൈലൻ്റ് ആകും. സദാചാരത്തെ പറ്റിയൊക്കെ അമ്മയ്ക്ക് വല്ലാത്ത വേവലാതിയാണ്. പെൺകുട്ടികളോട് അടുത്തിടപഴകരുത്, അവരുമായിട്ട് കൂട്ടുകൂടരുത്, ഫോൺ വിളിക്കരുത്, ഫോണിൽ മറ്റ് പടങ്ങളൊന്നും കാണരുത്, ഇങ്ങനെയൊക്കെ പല രീതിയിലുള്ള റെസ്ട്രിക്ഷൻസ് എപ്പോഴുമുണ്ട്. എൻ്റെ മൊബൈലിൽ പാസ്വേഡൊന്നും ഇടാൻ സമ്മതിക്കുകയില്ല. അഥവാ ഇട്ടാലും അമ്മയ്ക്ക് ഉടനെ തന്നെ അറിയണം. അമ്മയുടെ ഫിംഗർ പ്രിൻറ്റും ഫോണിലുണ്ട്. അത്രയ്ക്കും സ്ട്രിക്റ്റാണ്. ഞാൻ എന്ത് ചാറ്റ് ചെയ്തെന്ന് പറഞ്ഞാലും അമ്മ കണ്ടുപിടിക്കും. അങ്ങനെ വല്ലാത്തൊരു നിയന്ത്രണത്തിലാണ് എൻ്റെ ഈ കാലങ്ങളെല്ലാം കടന്നു പോയിട്ടുള്ളത്. അമ്മ കാണാൻ നല്ല സുന്ദരിയാണ്. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും അമ്മയെ ഇഷ്ടമായിരുന്നു. ആരോടും സംസാരിക്കാൻ അമ്മയ്ക്ക് യാതൊരു മടിയുമില്ല. എല്ലാവരോടും ഇടിച്ചു കയറി സംസാരിക്കും. വലിയ വലിയ ആൾക്കാരാണെങ്കിലും സാറേ എന്നൊക്കെ പറഞ്ഞ് അവരുടെ ദേഹത്തേക്ക് കയറുന്നത് പോലെ സംസാരിക്കും. അതിനെയൊന്നും ആരും ചോദ്യം ചെയ്യാനോ കുറ്റം പറയാനോ പാടില്ല. പുള്ളിക്കാർ കാണിക്കുന്നതെല്ലാം നല്ല കാര്യങ്ങളാണ്. സദാചാരപരമായ കാര്യങ്ങൾ മാത്രമേ കാണിക്കാറുള്ളൂ. ഭക്തയുമാണ് എന്നാണ് പറയുന്നത്. പക്ഷേ കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത്തിരി ഓവർ ആക്റ്റീവ് അല്ലേ എന്ന് തോന്നും. ഇതൊക്കെ എൻ്റെ കൂട്ടുകാർ പല സമയത്തും പറഞ്ഞിട്ടുണ്ട്. ഞാൻ പറഞ്ഞു, ഇതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഞാനതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അമ്മ ഇനി അമ്മയെ ശ്രദ്ധിച്ചെന്ന് പറഞ്ഞ് എന്നോട് കൂടുതൽ വഴക്കുണ്ടാക്കും. അത്രയേ ഉള്ളൂ. എല്ലാ കൂട്ടുകാരും എന്നെ കളിയാക്കും. എങ്ങനെയാണ് നിൻ്റെ അമ്മയുടെ കൂടെ നീ ഇങ്ങനെ താമസിക്കുന്നത്? ഇത്രയും ഒരു വൃത്തികെട്ട അമ്മ ലോകത്തെവിടെയും കാണില്ല എന്നൊക്കെ എൻ്റെ അടുത്ത സുഹൃത്തുക്കൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോഴൊക്കെ ഞാൻ അവരോട് ദേഷ്യപ്പെടുമെങ്കിലും എനിക്കറിയാം അവർ പറയുന്നതിൽ കാമ്പും കഴമ്പും ഉണ്ടെന്ന്. കാരണം എൻ്റെ അനിയത്തിക്കില്ലാത്ത നിയന്ത്രണങ്ങളാണ് അമ്മ എൻ്റെ മേൽ കെട്ടിവെച്ചിരിക്കുന്നത്. എന്ത് തരം അമ്മയാണെന്ന് പല സമയത്തും ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. പക്ഷേ പണമൊക്കെ അമ്മയാണ് കൂടുതലും കൊണ്ടുവരുന്നത്. അമ്മയ്ക്ക് പല വിധത്തിലുള്ള പ്രവർത്തനങ്ങളും ഉണ്ട്. പല സന്നദ്ധ സേവനങ്ങളും അമ്മ ചെയ്യാറുണ്ട്. അങ്ങനെ പല ജോലികൾ കൊണ്ട് പല വരുമാനവും അമ്മയ്ക്ക് ഉണ്ട്. അതുകൊണ്ട് അമ്മയെ പിണക്കാനും പറ്റില്ല. ആകെ കൂടി ചെകുത്താനും കാടലിനും ഇടയ്ക്കായിരുന്നു ഞാൻ. അച്ഛന് ബിസിനസ്സാണ്. അമ്മയ്ക്ക് ഒരു ഗവൺമെൻറ് പ്രോഗ്രാമിൽ ചെറിയൊരു ജോലിയുണ്ട്. കുറച്ച് വരുമാനമുണ്ട്. എങ്കിലും അമ്മ അതിന് കൂട്ടത്തിൽ പലതരത്തിലുള്ള സംഘടനകളിലൊക്കെ പ്രവർത്തിക്കുന്നുണ്ട്. പലവിധ കാര്യങ്ങൾക്കും നേതൃത്വം കൊടുത്ത് കുറച്ച് കാശൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. കേറ്ററിംഗ് പോലെയുള്ള കാര്യങ്ങൾ, കുടുംബശ്രീയിലെ പല കാര്യങ്ങൾ, ഇങ്ങനെ മൾട്ടി ടാലൻ്റുള്ള ഒരു വ്യക്തിയാണ് അമ്മ. അമ്മയെപ്പറ്റി പറയാനെന്ന് കഴിഞ്ഞാൽ രാവെളുക്കുവോളം പറയാം. പക്ഷേ അതുകൊണ്ട് വലിയ ഗുണമൊന്നും എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ലെന്നും പറയാം. കോവിഡ് വന്നു കഴിഞ്ഞപ്പോൾ മറ്റെല്ലാവരും വീട്ടിലൊതുങ്ങെങ്കിലും അമ്മ കൂടുതൽ ബിസിയായി. കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങളിൽ കക്ഷി രാഷ്ട്രീയമന്യേ അമ്മ മുൻപന്തിയിലിറങ്ങും. സ്ത്രീകളെ ഏകോപിപ്പിക്കാനൊക്കെ അമ്മ നല്ല മിടുക്കിയാണ്. ഇതിനിടയ്ക്ക് മാതൃകാ സ്ത്രീയായ അമ്മ മിക്കവാറും നല്ല കൊതിയും നുണയൊക്കെ പറഞ്ഞിട്ട് ആളുകളെ തമ്മിൽ അറിയാത്ത രീതിയിൽ തമ്മിൽ തല്ലിക്കുകയും ചെയ്യും. എന്നിട്ട് അതൊക്കെ വലിയ വീരവാദമായിട്ട് വീട്ടിൽ വന്നിരുന്ന് പറയും. ഞങ്ങൾക്ക് മാത്രമേ അമ്മയുടെ ഇത്തരം സ്വഭാവമൊക്കെ അറിയുകയുള്ളൂ. എന്തായാലും അമ്മയൊരു വിചിത്ര ജീവിയാണെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. ഇടയ്ക്ക് ഒരു ദിവസം അമ്മ ഭക്ഷണമൊക്കെ വിതരണം ചെയ്യാൻ അത് പൊതിയാനും മറ്റും പോയി. ആ സമയത്താണ് എൻ്റെ മാമൻ കുറച്ച് കാശ് തന്നുവിട്ടത്. അമ്മയുടെ കയ്യിൽ കൊണ്ടു കൊടുക്കണമെന്ന് പറഞ്ഞു. ഞാൻ സ്കൂട്ടിയും എടുത്തുകൊണ്ട് അമ്മയെ കാണാൻ പോയി. അമ്മ അവിടെ വലിയ തിരക്കിലായിരിക്കുമെന്നായിരുന്നു ഞാൻ വിചാരിച്ചത്. ഞാനവിടെ ചെന്ന നേരം അമ്മയെ കണ്ടില്ല. അവിടെ ഭയങ്കര ബിസിയാണ്. കാരണം ഉച്ച സമയമാണ്. പാക്ക് ചെയ്യുകയാണ് ഭക്ഷണമൊക്കെ. അമ്മയെ പക്ഷേ ആ കൂട്ടത്തിൽ കണ്ടില്ല. ഞാൻ പരിചയമുള്ളൊരു ചേച്ചിയോട് ചോദിച്ചപ്പോൾ ആ ചേച്ചി പറഞ്ഞു അടുക്കളയുടെ ആ ഭാഗത്ത് കാണും, അവിടേക്ക് പോകുന്നത് കണ്ടു എന്ന് പറഞ്ഞു. ഞാൻ പതിയെ ആ ഭക്ഷണം വെക്കുന്ന ഹാളിൽ ചെന്ന് നോക്കി. അവിടെ അമ്മയെ കണ്ടില്ല. കിച്ചൻ്റെ അവസാന അറ്റത്തേക്ക് ഞാൻ ചെന്ന് നോക്കി കഴിഞ്ഞപ്പോൾ പുറത്ത് ഒരു ഭാഗത്ത് ചെറിയ രീതിയിലുള്ള ഒരു വർത്തമാനം കേട്ടു. ഞാൻ അവിടേക്ക് ചെന്ന് കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ കണ്ട കാഴ്ച അമ്പരിപ്പിക്കുന്നതായിരുന്നു. അവിടുത്തെ സ്ഥലത്തെ പ്രധാന നേതാവും അമ്മയും തമ്മിൽ ക്ലോസ് ആയിട്ട് ചേർന്ന് നിൽക്കുന്നു. അയാളുടെ കൈ അമ്മയെ ചുറ്റിപ്പിടിച്ചിരിക്കുകയാണ്. ഒരു കൈകൊണ്ട് അയാൾ പണ്ടത്തെ KSRTC ബസ്സിലെ ഹോണടിക്കുന്ന പോലെയുള്ള ചില കാര്യങ്ങൾ അവിടെ നടത്തുന്നുണ്ട്. അമ്മയത് ആസ്വദിച്ച് നിൽക്കുകയാണ്. ഞാനത് ഒരു 20 സെക്കൻഡ് കണ്ടു കാണും. സത്യം പറഞ്ഞാൽ ആ കാഴ്ച കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് വല്ലാത്ത ഷോക്കും നാണക്കേടും ഒക്കെ തോന്നി. അത് കഴിഞ്ഞപ്പോൾ എൻ്റെ മനസ്സിൽ വന്ന ചിന്ത ഇതായിരുന്നു, ഇങ്ങനെയുള്ള അമ്മ എന്തിനാണ് സദാചാരത്തിനെ ഇത്രയ്ക്കും കയറി പിടിക്കുന്നത്, എന്നെ എന്തിനാണ് ഇത്രയ്ക്ക് നിയന്ത്രിക്കുന്നത്, ഇത്രയൊരു വൃത്തികേട് കാണിച്ചിട്ട് എങ്ങനെ മക്കളോട് ഇങ്ങനെയൊക്കെ പറയാൻ തോന്നുന്നു എന്നൊക്കെ ഞാൻ ആ സമയത്ത് ആലോചിച്ചു. ഞാൻ ശബ്ദം ഉണ്ടാക്കിയില്ല. പതുക്കെ ഈ കലാപരിപാടി നടക്കുന്ന സ്ഥലത്തേക്ക് ഞാനങ്ങ് നടന്നു ചെന്നു. അവരുടെ അടുത്ത് ക്ലോസ് ആയപ്പോഴാണ് അമ്മേനെ കണ്ടത്. അമ്മ ഞെട്ടി പിന്മാറി. അമ്മ ആകെ പരിഭ്രമിച്ച് വിളറി വെളുത്തെന്ന് എനിക്ക് കണ്ടപ്പോഴേ മനസ്സിലായി. പേടിച്ചു പോയിരുന്നു, ചമ്മിയും പോയിരുന്നു. ഞാനത് കണ്ടെന്ന് അമ്മയ്ക്കറിയാം. കാരണം തൊട്ടടുത്ത് ചെല്ലും വരെ ഈ ഒരു കാര്യം ഇവിടെ തുടർന്നുകൊണ്ടിരിക്കുകയായിരുന്നല്ലോ. പക്ഷേ ഞാൻ ഭാവഭേദം ഒന്നും പുറത്ത് കാണിച്ചില്ല. എന്നിട്ട് അമ്മയോട് പറഞ്ഞു, മാമൻ പറഞ്ഞു ഈ പൈസ അമ്മയുടെ തരാൻ, ഞാൻ പെട്ടെന്ന് പോവുകയാണ് എന്ന് പറഞ്ഞിട്ട് ഞാൻ അമ്മയുടെ കയ്യിൽ പൈസ കൊടുത്തിട്ട് ഒന്നും സംഭവിക്കാതെ പോലെ അവിടുന്ന് പോന്നു. പക്ഷേ എൻ്റെ മനസ്സിൽ ഒരു ഐഡിയ ഉണ്ടായിരുന്നു. എന്തായാലും ഞാൻ കണ്ടു, ഇനി എന്നെ ഉപദേശിക്കാൻ വന്നു കഴിഞ്ഞാൽ ഇത് വെച്ച് അമ്മയെ ഒരു പാഠം പഠിപ്പിക്കണമെന്ന് ആ നിമിഷം തന്നെ ഞാൻ തീരുമാനിച്ചതാണ്. വൈകിട്ട് അമ്മ വന്നു കഴിഞ്ഞപ്പോൾ അമ്മയുടെ മുഖം കടന്നൽ കുത്തി പോലെയായിരുന്നു. എൻ്റെ അനിയത്തി അവിടെ ഇരിപ്പുണ്ടായിരുന്നു. അവളെ ഉടൻ തന്നെ മാമൻ്റെ വീട്ടിലേക്ക് പറഞ്ഞു വിട്ടു. എന്നിട്ട് എന്നോട് പറഞ്ഞു, നീ ഇങ്ങോട്ട് വന്നേ, നിന്നോട് കുറച്ച് സംസാരിക്കാനുണ്ടെന്ന്. ഞാൻ അടുത്തേക്ക് ചെന്ന് കഴിഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചു, എന്താ സംസാരിക്കാനുള്ളത്, നീ വല്ലതും കണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, വല്ലതുമല്ല, എല്ലാം ഞാൻ നല്ലതുപോലെ കണ്ടെന്ന്. എന്താ നിൻ്റെ ഉദ്ദേശമെന്ന് അമ്മ ചോദിച്ചു. ഞാൻ അമ്മയോട് തിരിച്ചു ചോദിച്ചു, അമ്മയുടെ ഉദ്ദേശം എന്താണ്? അമ്മ മക്കളെയും ഭർത്താവിനെയും എല്ലാം ഉലക്ക കൊണ്ടടിച്ചിട്ട് അമ്മ എന്താണ് കാണിക്കുന്നത്? നാണമില്ലേ? ഏതെങ്കിലും ഒരു മകൻ ഇത്തരം കാഴ്ച സഹിക്കുമോ? അമ്മയ്ക്ക് ഇത്രയും പ്രായമായല്ലോ. എല്ലാ സമയത്തും ഭക്തിയും സദാചാരവും ഒക്കെ പറഞ്ഞ് നടക്കുന്ന അമ്മ ഇത്തരം തെറ്റ്, അതും 100 കണക്കിന് ആളുകൾ ഇപ്പുറത്ത് നിൽക്കുമ്പോൾ തന്നെ ഒരു ഒഴിഞ്ഞ കോണിക്ക് മാറി നിന്ന് ചെയ്യണമെങ്കിൽ എത്രത്തോളം വൃത്തികെട്ട മനസ്സായിരിക്കണം എന്ന് ഞാൻ എൻ്റെ വായിൽ തോന്നിയതെല്ലാം പറഞ്ഞു മാഡം. ഇങ്ങനെയൊന്നും സോഫ്റ്റായിട്ടല്ല മാഡം ഞാൻ പറഞ്ഞത്. വർഷങ്ങളായിട്ട് ഞാൻ അനുഭവിച്ച സ്വാതന്ത്ര്യമില്ലായ്മ എന്നെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഭ്രാന്ത് പിടിപ്പിച്ചിരുന്നു. ഇങ്ങനെയൊരു സ്ത്രീ, അവർ എൻ്റെ അമ്മയായത് എനിക്ക് ലജ്ജയാണെന്ന് വരെ ഞാൻ പറഞ്ഞു. അമ്മ അത് കേട്ടിട്ട് എന്നോട് പറഞ്ഞു, നിൻ്റെ അച്ഛനോടോ മറ്റുള്ളവരോടോ ആരോടെങ്കിലും ഇത് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അമ്മ ഇവിടെ കാണില്ല, ജീവനോട് പോലും കാണില്ല എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, നിങ്ങളുടെ കള്ളത്തുള്ളരൊന്നും എൻ്റെ അടുത്ത് വേണ്ട. ഞാൻ അച്ഛനോടും പറയാൻ പോകുന്നില്ല, ആരോടും പറയാൻ പോകുന്നില്ല. മേലിൽ എൻ്റെ കാര്യങ്ങൾ ഇടപെടരുത്. ഇടയ്ക്കിടയ്ക്ക് ഞാൻ റൂമിൽ വന്ന് എന്താ ചെയ്യുക എന്ന് നോക്കാൻ വേണ്ടിയിട്ട് വരരുത്. ശല്യപ്പെടുത്തി കഴിഞ്ഞാൽ ഞാനിതെല്ലാം പറയും. അതല്ല, അമ്മ അമ്മയുടെ കാര്യം നോക്കി നടക്കുകയാണ്. എൻ്റെ കാര്യത്തിൽ അമിതമായിട്ട് ഇടപെട്ടില്ലെങ്കിൽ ഒരു പ്രശ്നവുമില്ല. ഞാനിതൊന്നും ആരോടും പറയാൻ പോകുന്നില്ല. എനിക്ക് കൂടി ഒരു ചോദ്യമേ ഉള്ളൂ, നിങ്ങൾ ഇത്രയും അധികം മെനകെട്ട് നടന്നിട്ട് എന്തിനാണ് എന്നെയും അനിയത്തെയും അച്ഛനെയും ഇത്രയധികം ഭരിക്കുകയും നിയന്ത്രിക്കുകയും ചെയ്യുന്നത്? അതൊരു ന്യായമായ ഇടപാടാണോ അമ്മയെന്ന് ചോദിച്ചു. അപ്പോൾ അമ്മ അതിന് ഉത്തരം പറഞ്ഞില്ല. അതോടുകൂടി എൻ്റെ വലിയൊരു തലവേദന ഒഴിഞ്ഞു കിട്ടി മാഡം. പിന്നീടനെ അധികം നിയന്ത്രിക്കാനൊന്നും വന്നിട്ടില്ല. നിയന്ത്രിക്കാൻ വന്നു കഴിഞ്ഞാലും നിങ്ങളുടെ നിയന്ത്രണം എൻ്റെ അടുത്ത് വേണ്ട എന്ന് ഞാൻ പറയുമായിരുന്നു. അച്ഛനും അനിയത്തിയും ഇത് കണ്ട് അത്ഭുതപ്പെട്ടു. പക്ഷേ ഞാൻ അവരോടൊന്നും കാര്യം പറഞ്ഞില്ല. അങ്ങനെ കാര്യങ്ങളൊക്കെ സ്മൂത്തായിട്ട് മുന്നോട്ട് പോകുമ്പോഴാണ് ഇൻസ്റ്റാഗ്രാം ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരുന്നതിൽ എനിക്ക് കുറേ ആൺകുട്ടികളെയും പെൺകുട്ടികളെയും ഫ്രണ്ട്സായിട്ട് കിട്ടി. അവരിൽ ഒരാൾ എന്നെ ആദ്യത്തെ അനുഭവം പ്രതീക്ഷിച്ചിരിക്കുന്ന കുറച്ച് ചെറുപ്പക്കാരുടെ ഒരു വാട്സാപ്പ് ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്തു. അങ്ങനെ ആയിക്കഴിഞ്ഞപ്പോൾ ദിവസവും ചാറ്റായിരുന്നു. എല്ലാവർക്കും ആഗ്രഹമുണ്ട് ഒന്നാകാൻ, പക്ഷേ പല തടസ്സങ്ങളായിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. ആ ഒരു വാട്സാപ്പ് ഗ്രൂപ്പിലെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും കാര്യങ്ങളൊക്കെ സംസാരിക്കും. പിന്നെ വീട്ടിൽ ആരുമില്ലാത്ത ദിവസങ്ങളിൽ പരസ്പരം ഇഷ്ടപ്പെടുന്ന ആളുകളെ വിളിക്കാമെന്നുള്ളതായിരുന്നു കരാർ. പക്ഷേ ഈ പ്രായത്തിലുള്ളവർക്ക് വീട്ടിൽ ആളുകളില്ലാത്തത് അപൂർവമാണ്. എങ്കിലും എല്ലാവർക്കും തമ്മിൽ ഒരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ ഇഷ്ടമുള്ളവർ അങ്ങോട്ടും ഇങ്ങോട്ടും നമ്പരൊക്കെ കൈമാറി വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ സമയമുള്ളപ്പോൾ വിളിക്കാം എന്നുള്ളൊരു അടിസ്ഥാനത്തിലായിരുന്നു ആ ഗ്രൂപ്പിൻ്റെ പ്രവർത്തനം. ഇടയ്ക്ക് അതിലെ ചില ചാറ്റുകൾ ആരോ സാമൂഹ്യ മാധ്യമങ്ങളിൽ പങ്കുവെച്ചു. അതോടുകൂടി ആ ഒരു ഗ്രൂപ്പ് ഇല്ലാതായി. എന്നാലും കുറച്ച് ചേച്ചിമാരുടെയും മറ്റും നമ്പർ എൻ്റെ കയ്യിലുണ്ടായിരുന്നു. അതുകൊണ്ട് പേഴ്സണൽ ചാറ്റുകളൊന്നും ഞങ്ങൾ നിർത്തിയിരുന്നില്ല. അതിൽ കൂടി നല്ല രീതിയിലുള്ള ചാറ്റ് ഉണ്ടായിരുന്നു. ഈ അടുത്തൊരു കാലത്താണ് 2-3 മാസത്തിന് മുമ്പ് അതിൽ ഒരു ചേച്ചി പറഞ്ഞു, ചേച്ചിയുടെ വീട്ടിൽ അടുത്ത ആഴ്ച ആരും ഇല്ല എന്ന് പറഞ്ഞു. 2 ദിവസം ആ സമയത്ത് പകൽ ചെന്നാലും രാത്രി ചെന്നാലും കാര്യങ്ങളൊക്കെ ഓക്കെ ആണെന്ന് പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പോൾ ഞാനാകെ തെല്ലടിച്ചു. പിന്നെ ആ ചേച്ചി ഞാനും മാത്രമായിരുന്നു ചാറ്റുകൾ. എന്തായാലും ചേച്ചി എന്നെ വിളിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ നിരസിക്കുന്നത് ശരിയല്ലല്ലോ. എത്ര പേർക്ക് അത്രയും അസുലഭമായിട്ടുള്ള അവസരം കിട്ടും. പിന്നെ ചേച്ചി വിവാഹിതയൊന്നുമല്ല, ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ചേച്ചിക്ക് 26 വയസ്സുണ്ട്. PhD ചെയ്ത് തീർന്നിട്ടില്ല. കല്യാണമൊന്നും കഴിക്കാൻ പ്ലാനില്ല എന്നാണ് ചേച്ചി പറയുന്നത്. കാരണം നല്ല സുന്ദരന്മാരായ ആണുങ്ങളുടെ സൗഹൃദമാണ് ചേച്ചി ആഗ്രഹിക്കുന്നത്. വിവാഹം കഴിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു മരമോന്തയുള്ള പുരുഷൻ്റെ മുഖം എന്നും കണ്ടുകൊണ്ടിരിക്കട്ടെ എന്ന് പറഞ്ഞ് ചേച്ചി ചിരിക്കും. മുഖമെന്നല്ല ചേച്ചി പറയാറുള്ളത്, വേറെ ഒരു കാര്യമാണ്. അതിവിടെ എഴുതാൻ പറ്റാത്തത് കൊണ്ട് ഞാൻ പറയുന്നില്ല മാഡം. ചേച്ചി ഈ നാട്ടിലാണ് ജീവിക്കുന്നതെങ്കിലും ചേച്ചിക്ക് അമേരിക്കൻ മൈൻഡുള്ള വ്യക്തിയാണ്. പക്ഷേ ആർക്കും അറിയില്ല. ഒതുക്കത്തിലാണ് ചേച്ചിയുടെ കാര്യങ്ങളെല്ലാം. ചേച്ചി എന്നോട് പറഞ്ഞത്, നീ വന്ന് നിന്നെ എനിക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ, നമ്മൾ രണ്ടുപേരും കൂടെ കൂട്ടായി കഴിഞ്ഞാൽ പിന്നെ നിനക്ക് ചാകരയായിരിക്കും മോനെ, ചാകര എന്നാണ് പറഞ്ഞത്. എന്തായാലും പ്രതീക്ഷയോടുകൂടി ഞാൻ ചേച്ചിയുടെ വീട്ടിൽ പോയി. ഞാൻ പ്രതീക്ഷിച്ചതിനേക്കാളും അപ്പുറത്തായിരുന്നു ചേച്ചിയുടെ ആ ഒരു വരവേൽപ്പ്. കാരണം ചേച്ചി എത്ര കുളം കണ്ട ഒരു കൊക്കാണ്. തുടക്കക്കാരനായ ഞാൻ ചേച്ചിയുടെ പാതാരവിന്ദങ്ങളിൽ പരിചയം വാളും വെച്ച് സമർപ്പിച്ചു എന്ന് പറയുന്നതാകും ശരി. ചേച്ചിയാണെന്നുണ്ടെങ്കിൽ തുള്ളിയുറഞ്ഞ് ഫൈറ്റിൻ്റെ അടവുകൾ ഓരോന്നായി പ്രയോഗിക്കാൻ തുടങ്ങി. അതിനിടയ്ക്ക് എനിക്ക് ധാരാളം അടിയും വഴക്കും കുത്തും ഒക്കെ കിട്ടി. ചേച്ചി പറഞ്ഞു തരുന്ന അടവുകൾ ഏൽക്കാതെ വരുമ്പോൾ അല്ലെങ്കിൽ തെറ്റിക്കുമ്പോൾ ചേച്ചി എന്നോട് ക്രൂരമായിട്ടാണ് പെരുമാറുന്നത്. ഇങ്ങനെയല്ല, നീ കരുത്തനായ ഒരു ഫൈറ്റുകാരനാകണ്ടേ, നീ ഒരാളാകണം, അങ്ങനെയല്ല, നീ നന്നായി അധ്വാനിക്കണം എന്ന് പറഞ്ഞ് വാളും പരിചയം എനിക്ക് കൂടുതൽ ഉപയോഗിക്കാനുള്ള ഒരു എനർജി ചേച്ചി ഉണ്ടാക്കിത്തരും. ഓതിരം കടകം മറിഞ്ഞ് വാൾ ചുഴറ്റി വാൾ മുന്നോട്ടാക്കി പരിച കൊണ്ട് തടുത്ത് പരിചയം വാളും കൂട്ടിമുട്ടി ശബ്ദങ്ങളുണ്ടാക്കി അങ്കത്തട്ടിലേക്ക് ഞങ്ങൾ പ്രവേശിച്ചു. ഞെരിഞ്ഞമർന്ന് വലഞ്ഞു കയറി കുതിച്ചു ചാടി തുടിച്ചു തുള്ളി ഞങ്ങൾ അങ്കത്തട്ടിൽ അർമാദിച്ചു. അത് കഴിഞ്ഞപ്പോൾ ചേച്ചി പറഞ്ഞു, ഇനി കുതിരസവാരിയാണ്. അത് ഏറ്റവും ഡിഫിക്കൽട്ടാണ്. നിനക്ക് ഒരു പ്രശ്നവും ഉണ്ടാകാതെ നോക്കേണ്ടത് എൻ്റെ ഉത്തരവാദിത്തമാണ്. പക്ഷേ എൻ്റെ നിർദ്ദേശങ്ങളെല്ലാം നീ അനുസരിക്കണം. ഇല്ലെങ്കിൽ കുതിരപ്പുറത്തുനിന്ന് വീണ് നിനക്കും വാളിനും പരിചയ്ക്കുമൊക്കെ സാരമായ കുഴപ്പമുണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞു. എങ്കിലും ഞാനതെല്ലാം മാനേജ് ചെയ്തു. ആ 2 ദിവസങ്ങളിലും രാവിലെ ഞാൻ 9 മണിയാകുമ്പോൾ ചെല്ലും. വൈകുന്നേരം 5 മണിക്കാണ് തിരിച്ചു പോകുന്നത്. 18 ദേശങ്ങളിലും ഇല്ലാത്ത കളരി വിദ്യകളായിരുന്നു ചേച്ചിയുടെ കയ്യിലുണ്ടായിരുന്നത്. എന്തായാലും എനിക്ക് എല്ലാം തികഞ്ഞതുപോലെയാണ് തോന്നിയത്. ഞങ്ങൾ രണ്ടുപേരും ചങ്കുകളായെന്ന് പറഞ്ഞാൽ മതിയല്ലോ. ഞാൻ പിന്നീട് ചേച്ചിയോട് എൻ്റെ അമ്മയുടെ സ്വഭാവവും സംഭവവും ഒക്കെ ഇങ്ങനെ പറയാൻ തുടങ്ങി. അപ്പോൾ സാരമില്ല, അമ്മയല്ലേ, അമ്മയ്ക്കും കാണും ഇങ്ങനെയുള്ള ആഗ്രഹങ്ങളൊക്കെ, പക്ഷേ മക്കളൊന്നും വഴിതെറ്റിപ്പോകാതിരിക്കാൻ വേണ്ടിയാണ് അമ്മ അങ്ങനെ പറയുന്നത് പറഞ്ഞ് ചേച്ചി എന്നെ സാന്ത്വനിപ്പിച്ചു. പിന്നീട് ഞങ്ങൾക്ക് അധികമൊന്നും ഒന്നിക്കാനുള്ള അവസരമുണ്ടായില്ല. പക്ഷേ ചേച്ചി എന്നെ ഇടയ്ക്ക് വിളിച്ച് പറയുമായിരുന്നു, ഡാ നീ ഇങ്ങനെ ദൂരയാത്രയൊന്നും ചെയ്യാതെ ഇരിക്കരുത്, തള്ള ഇനി പേടിക്കേണ്ട കാര്യമൊന്നുമില്ലോ, നീ ഇറങ്ങി വാ. ഞാൻ ഗവേഷണത്തിൻ്റെ ആവശ്യത്തിനാണെന്ന് പറഞ്ഞ് ഇപ്പോൾ ധാരാളം യാത്രകൾ ചെയ്യാറുണ്ട്. മൂന്നാറിലും ഇടുക്കിയിലും മറയൂരിലും ഒക്കെ ഞങ്ങൾ പോകാറുണ്ട്. അവിടെയൊക്കെ ഞങ്ങളിവിടെ വന്നാൽ മതി, നിനക്ക് നല്ല രീതിയിൽ എൻജോയ് ചെയ്യാം. ഞങ്ങൾക്ക് ഒത്തിരി ഫ്രണ്ട്സ് ഉണ്ട്. നല്ല കിടുക്കാച്ചി പെൺകുട്ടികൾ എൻ്റെ കൂട്ടുകാരായിട്ടുണ്ടടാ, വാ എന്നൊക്കെ പറയും. പക്ഷേ വീട്ടിൽ അച്ഛനും അമ്മയും എല്ലാവരുമില്ലേ, അമ്മയോട് എനിക്ക് ഇത്രയും സ്വാതന്ത്ര്യം ഉണ്ടെങ്കിലും എങ്ങനെയാണ് ചുമ്മാ യാത്രയൊക്കെ ചെയ്യാൻ പോവുക? അതെനിക്കത്ര ശീലമില്ലായിരുന്നു. അതുകൊണ്ട് ഞാൻ ചേച്ചി ആദ്യം പറയുമ്പോൾ പോകില്ലായിരുന്നു. പിന്നീട് ചേച്ചി എന്നെ വല്ലാതെ കളിയാക്കാൻ തുടങ്ങി. എടാ നിനക്കൊണ്ടൊരു കഴിവ് ഇപ്പോഴുമില്ല. തള്ള പേടിച്ചിരിക്കുകയാണോ? ഇപ്പോഴും അവർ വലിയൊരു ഡാഷാണ്, നീ എന്തിനാണ് അവരെ പേടിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് എനിക്ക് ധൈര്യം തന്നു മാഡം. അടിമാലി ഒരു ഫ്രണ്ടിൻ്റെ പെങ്ങളുടെ കല്യാണമാണ് എന്നൊക്കെ പറഞ്ഞ് ഞാൻ ഇറങ്ങി. അമ്മ എന്നോട് കൂടുതൽ ഡീറ്റെയിൽസ് ചോദിക്കാൻ തുടങ്ങി. ഞാൻ അപ്പോൾ പറഞ്ഞു ഞാൻ ബോട്ടിങ്ങിൽ വരും, അവിടെ ഞാൻ വേറെ പരിപാടിക്കൊന്നുമല്ല പോകുന്നത് എന്ന് പറഞ്ഞ് അമ്മയുടെ നാവ് അടപ്പിച്ചിട്ടാണ് ഞാൻ ഇറങ്ങിയത്. ഞാൻ ചെന്ന് കഴിഞ്ഞപ്പോൾ ചേച്ചിയുടെ കൂടെ രണ്ട് ആണുങ്ങളുണ്ട്. രണ്ടാണുങ്ങളുടെ കൂടാണ് ചേച്ചി പോകുന്നത്, കൂട്ടിന് ഞാനും. പക്ഷേ ആ ട്രിപ്പിൽ ചേച്ചി പറഞ്ഞതുപോലെ ഒന്നും സംഭവിച്ചില്ല. ചേച്ചി ശരിക്കും എന്നെ ഒരു ബോഡി ഗാർഡിനെ പോലെയാണ് കൊണ്ടുപോയത്. എനിക്കൊരു റൂം എടുത്തു തന്നു. അപ്പുറത്തെ മുറിയിൽ ചേച്ചിയും അവർ രണ്ടുപേരും 2 ദിവസം അവിടെ ഉണ്ടായിരുന്നു. ബോഡി ഗാർഡ് എന്നൊക്കെ പറഞ്ഞെങ്കിലും ചേച്ചി എന്നെ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഒരാളെ പരിചയപ്പെടുത്തിയിട്ട് സ്ഥലങ്ങളെല്ലാം കൊണ്ടുപോയി കാണിക്കാൻ പറഞ്ഞു. അങ്ങനെ അയാളുടെ കൂടെ ഞാൻ ആ സ്ഥലമെല്ലാം കണ്ടു. പക്ഷേ ഞാൻ ഉദ്ദേശിച്ച കാര്യങ്ങളൊന്നും അവിടെ കറക്റ്റായിട്ട് നടന്നില്ല. 2-ാമത്തെ ദിവസം ഉച്ചയായപ്പോൾ അവർ പോയി. അത് കഴിഞ്ഞ് ചേച്ചിയും ഞാനും മാത്രമായിരുന്നു. ചെറിയൊരു സമയമേ ഞങ്ങൾക്ക് ഒന്നിച്ചു കഴിയാൻ പറ്റിയുള്ളൂ. പിന്നെ ഞങ്ങൾ 5 മണിയായപ്പോൾ അവിടുന്ന് ഒരു വാഹനത്തിൽ തിരിച്ചു പോന്നു. ആ സമയത്തൊക്കെ ഞാൻ ചേച്ചി കുറ്റപ്പെടുത്തുകയായിരുന്നു. എന്നെ എന്തിനാണ് കൊണ്ടുവന്നത്, ചേച്ചി എന്തെല്ലാം കാര്യങ്ങൾ പറഞ്ഞു, മറ്റു ഗ്രൂപ്പിൽ ആളുകളുണ്ടെന്നൊക്കെ അല്ലേ പറഞ്ഞത്. അപ്പോൾ ചേച്ചിയോട് പറഞ്ഞു നീ ഒന്ന് വെയിറ്റ് ചെയ്യ്, ഇത് ഗ്രൂപ്പ് വരുന്ന ഒരു കാര്യമല്ലായിരുന്നു, ഞാൻ പറഞ്ഞപ്പോഴും നീ വന്നില്ലല്ലോ, ഇത് വിളിച്ചത് നിന്നെ ഈ സ്ഥലങ്ങളൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ടാണ്, ഇതെൻ്റെ പ്രൈവറ്റായിട്ടുള്ള 2 കക്ഷികളാണ് എന്ന് പറഞ്ഞു. എങ്കിലും എനിക്ക് വല്ലാത്തൊരു ഇച്ഛാഭംഗമായിരുന്നു. ടൗണിൽ വന്നു കഴിഞ്ഞപ്പോൾ എൻ്റെ വീട്ടിലേക്ക് ഞാൻ ബസ്സിന് പോയിക്കോളാമെന്ന് പറഞ്ഞു. പക്ഷേ ചേച്ചിക്ക് എന്നെ പ്രീതിപ്പെടുത്താനാകും. ചേച്ചി പറഞ്ഞു ഇല്ലടാ ഞാൻ കൊണ്ട് വീടിൻ്റെ അവിടെ വിടാം എന്ന് പറഞ്ഞു. അങ്ങനെ ഡ്രൈവറോട് വീടിൻ്റെ അവിടേക്ക് വിടാൻ പറഞ്ഞു. ഞാൻ വേണ്ടാന്നൊക്കെ ഒത്തിരി പറഞ്ഞതാണ്, പക്ഷേ ചേച്ചി സമ്മതിച്ചില്ല. വീടിൻ്റെ അവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ ഞാൻ പുറത്തിറങ്ങി. അപ്പോൾ ചേച്ചി എന്നോട് പറഞ്ഞു നീ വിചാരിച്ചതൊക്കെ എല്ലാം ശരിയാക്കി തരാം, ഇത് പക്ഷേ നമ്മുടെ പേഴ്സണൽ ട്രിപ്പായിരിക്കും, നീ ഒന്നുകൊണ്ട് വിഷമിക്കേണ്ട എന്ന് പറഞ്ഞ് ഒരു പൊതി എൻ്റെ കയ്യിൽ തന്നു. ഞാനത് എടുത്ത് നോക്കിയില്ല. അപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി അത് പണമാണെന്ന്. എന്താ ചേച്ചി എന്ന് ഞാൻ ചോദിച്ചു. അപ്പോൾ പറഞ്ഞു വീടിനകത്ത് എന്നിട്ട് ഇത് നീ തുറന്ന് നോക്ക്, നിനക്ക് ഭയങ്കര സന്തോഷമായിരിക്കും, സൂക്ഷിച്ച് ചിലവാക്കണം എന്ന് പറഞ്ഞ് ചേച്ചി ടാറ്റ കാണിക്കാൻ തുടങ്ങുമ്പോഴാണ് അമ്മ മതിലിൻ്റെ അവിടെ പ്രത്യക്ഷപ്പെട്ടത്. വണ്ടിയുടെ ശബ്ദം കേട്ട് വന്നതായിരിക്കും. ചേച്ചിയെ കണ്ടു കഴിഞ്ഞപ്പോൾ അമ്മ ചേച്ചിയുടെ പേര് വിളിച്ചു. നീ എവിടെ പോയായിരുന്നടി എന്ന് ചോദിച്ചു. ശബ്ദം കേട്ട് അമ്മ നിൽക്കുന്ന ഭാഗത്തേക്ക് നോക്കി ചേച്ചിയുടെ മുഖത്ത് ഒരു ഞെട്ടൽ കണ്ടു. ദേ ഞാൻ ഇവിടെ വരെ വന്നതാ ചേച്ചി എന്ന് പറഞ്ഞിട്ട് എന്നോട് ചോദിച്ചു ഇതാണോ നിൻ്റെ അമ്മ? അതെ. എടാ എനിക്ക് നിൻ്റെ അമ്മയെ അറിയാം എന്ന് പറഞ്ഞു. എങ്ങനെയെന്ന് ഞാൻ ചോദിക്കാൻ തുടങ്ങുന്നതിന് മുമ്പേ അമ്മ വണ്ടിക്കടുത്തേക്ക് വന്നിട്ട് ചേച്ചിയോട് ചോദിച്ചു എടി നീ എവിടെ കറങ്ങാൻ പോയേക്കുമായിരുന്നു? ഇവിടെ വരെ വന്നാണെന്ന് പറഞ്ഞാൽ എന്താടി, സ്ഥലത്തിന് പേരില്ലേ, നീ എവിടെ കറങ്ങാൻ പോയേക്കുമായിരുന്നു എന്ന് അമ്മ ചോദിക്കുന്നു. അപ്പോൾ ചേച്ചി പറഞ്ഞു ദൈവയുടെ അടുത്ത് വരെ പോയതാണ്. ഇവനെ നിനക്ക് എങ്ങനെ പരിചയം, ഇവൻ എൻ്റെ മോനാ, നിനക്ക് വളരെ നേരത്തെ പരിചയം ഉണ്ടോടാ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് നേരത്തെ ചേച്ചി അറിയാം, ടൗണിൽ വെച്ച് എന്നെ കണ്ടു കഴിഞ്ഞപ്പോൾ ഇങ്ങോട്ട് കൊണ്ടുവിടാൻ വന്നതാണെന്ന്. അത് കേൾക്കെ അമ്മ എൻ്റെ മുഖത്ത് ആഞ്ഞടിച്ചു. ഈ പിഴച്ചവളുടെ കൂടെ നടക്കുക നീയല്ലേ, നീ എവിടെ പോയത്, കല്യാണത്തിനോ അതോ ഇവളുടെ കൂടെയാണോ പോയത്, സത്യം പറഞ്ഞു എന്ന് പറഞ്ഞു. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ചേച്ചി ഡോറ് തുറന്ന് പുറത്ത് വന്ന് അമ്മയോട് പറഞ്ഞു അവൻ എൻ്റെ കൂടെയാണ് വന്നത്, കഴിഞ്ഞ 3 ദിവസം ഞങ്ങൾ ഒന്നിച്ചായിരുന്നു, നിങ്ങളുടെ മോനാണെന്ന് എനിക്കറിയില്ലായിരുന്നു, അറിയാതിരുന്നത് നന്നായി, അറിഞ്ഞായിരുന്നു ഇവനോട് ആദ്യ സമയത്ത് ഒട്ടും സ്നേഹം തോന്നുകയില്ലായിരുന്നു പറഞ്ഞു. അപ്പോൾ അമ്മ ചേച്ചി അടിക്കാൻ ചെന്നു. ചേച്ചി അപ്പോൾ കയ്യിൽ കയറി പിടിച്ചിട്ട് പറഞ്ഞു നിങ്ങളുടെ വൃത്തികെട്ട സ്വഭാവമൊക്കെ ഈ ചെക്കൻ എന്നോട് എപ്പോഴും പറയുമായിരുന്നു, എന്നാൽ അമ്മ ഏതാണ് അമ്മയുടെ ഫോട്ടോ കാണിക്കുന്നത് ഞാനിതുവരെ എന്നോട് ചോദിച്ചിട്ടില്ല, അതുകൊണ്ട് നിങ്ങളാണെന്ന് പറഞ്ഞിട്ടില്ല, വെറുതെ റോഡിൽ കിടന്ന് വഴക്കും വെക്കാനും കൂടിക്കഴിഞ്ഞാൽ നിങ്ങളുടെ പേരും നാറും, ദേഷ്യം വന്നു കഴിഞ്ഞാൽ മുന്നും പിന്നൊന്നും ഞാൻ നോക്കില്ല, നിങ്ങൾ വലിയ പതിവ്രത കളിച്ച് നടക്കില്ലേ അതൊക്കെ ഞാൻ ഒറ്റ നിമിഷം കൊണ്ട് പൊട്ടിക്കും, മര്യാദയ്ക്കിരുന്നു എന്ന് പറഞ്ഞ് രണ്ടുപേരും കൂടെ ചൂടായി. പിന്നെ പെണ്ണുങ്ങൾ തമ്മിലുള്ള ഒരംഗമായിരുന്നു. തെറിവിളി വാനിലുയർന്നു. നാട്ടുകാരൊക്കെ വന്ന് നോക്കി. പക്ഷേ ആളുകൾക്ക് എന്താണ് നടക്കുന്നതെന്ന് മനസ്സിലായില്ല. 2 പെണ്ണുങ്ങൾ തെറി വിളിക്കുന്നു. കാര്യങ്ങൾ തെറികൾ മാത്രമാണ് പറഞ്ഞത്, സംഭവങ്ങൾ രണ്ടുപേരും പറയുന്നില്ല, പൂരത്തെറി അങ്ങോട്ടും ഇങ്ങോട്ടും. 2 പേരോട് ഞാൻ നിർത്താൻ പറഞ്ഞിട്ടും 2 പേരും നിർത്തുന്നില്ല. ആകെ മൊത്തം അയലത്തുകാരെല്ലാം കൂടി വല്ലാത്ത നാണക്കേടായി. പക്ഷേ എന്താണ് കാര്യമെന്ന് ആർക്കും പിടികിട്ടിയില്ല. അവസാനം ഞാൻ ചേച്ചിയോട് കാലിൽ പിടിച്ച് പറഞ്ഞു ചേച്ചി വണ്ടി വിട്ട് ചേച്ചി അങ്ങ് പോകാൻ. ഒരു കണക്കിന് ചേച്ചിയെ ഞാൻ പറഞ്ഞു വിട്ടു. അവർ പോയി കഴിഞ്ഞിട്ടും ചേച്ചിയെ ഓരോന്ന് പറഞ്ഞുകൊണ്ടിരുന്നു. ആ സമയത്ത് അടുത്തുള്ളവർ ഒന്ന് ചോദിച്ചു എന്താണെന്ന്. അപ്പോൾ പറഞ്ഞു അവൾ ഫ്രോഡാണ്, കള്ളത്തരും കാവട്ടിയും കൊണ്ട് ആളുകളെ പറ്റിച്ച് നടക്കുന്ന ഒരുത്തിയാണ്, എൻ്റെ ഒരു സുഹൃത്തിൻ്റെ കാശ് ഇവൾ കൊണ്ട് കളഞ്ഞു എന്നൊക്കെ പറഞ്ഞ് അമ്മ ന്യായീകരിച്ചു. അകത്ത് വന്ന് അമ്മ എന്നെ ക്വസ്റ്റ്യൻ ചെയ്യാൻ ശ്രമിച്ചു. പക്ഷേ ഞാൻ ഒരു പിടിയും കൊടുത്തില്ല. ഞാൻ കൂടുതലൊന്നും പറയാൻ പോയില്ല. അമ്മയോട് എന്താണ് ചേച്ചി പറഞ്ഞതിൻ്റെ അർത്ഥമെന്ന് ചോദിച്ചു. അപ്പോൾ അമ്മ ബബ്ബ പറഞ്ഞു. എന്തായാലും ഞാനിവിടെ തന്നെ ചേച്ചിയെ ഫോണിൽ വിളിച്ചു. ചേച്ചി ഫോൺ എടുത്തില്ല. ഇത്രയോട് കഴിഞ്ഞപ്പോൾ ഞാൻ വാട്സാപ്പിൽ മെസ്സേജ് വിട്ടു കഴിഞ്ഞപ്പോൾ ചേച്ചി അവിടെ ഇങ്ങോട്ട് ഒരു വോയിസ് റെക്കോർഡിംഗ് വിട്ടു. എടാ നിൻ്റെ അമ്മയില്ലേ, പണ്ട് ഒരു വാട്സാപ്പ് ഗ്രൂപ്പ് ഉണ്ടായിരുന്നു വീട്ടമ്മമാരുടെ, അവിടെ പൈസയ്ക്ക് വേണ്ടി നടക്കുന്ന വീട്ടമ്മമാരുടെ ഒക്കെ ഒരു കോർഡിനേറ്റർ ആയിരുന്നു നിൻ്റെ അമ്മ. കഴിഞ്ഞ മാസം കൂടി നിൻ്റെ അമ്മയും ഞാനും ഒരു ഹോട്ടലുണ്ടായിരുന്നു. പക്ഷേ നിൻ്റെ അമ്മയ്ക്ക് ഇങ്ങനെയുള്ള മറ്റു പെണ്ണുങ്ങളെ ഇഷ്ടമല്ല, എല്ലാവർക്കും തന്നെ വേണമെന്നാണ് ആഗ്രഹം. ഇങ്ങനെയൊക്കെ ആൾക്കാരെ അറേഞ്ച് ചെയ്യുമെങ്കിലും കൂടെയുള്ള സ്ത്രീകളോടെല്ലാം ഇവർ വഴക്കുണ്ടാക്കും. അവരെയൊക്കെ അനാവശ്യമായിട്ട് ഭരിക്കാൻ ചെല്ലുകയും ഏതെങ്കിലും ആണുങ്ങൾ ഏതെങ്കിലും ഒരു പെൺകുട്ടിയോട് കൂടുതൽ താല്പര്യം കാണിച്ചു കഴിഞ്ഞാൽ അവളെക്കുറിച്ച് അപവാദം പറഞ്ഞ് എങ്ങനെയെങ്കിലും ആ ബന്ധം മുറിക്കുകയും ചെയ്യുന്ന ഒരു വല്ലാത്ത സ്ത്രീയാണ് നിൻ്റെ അമ്മ. നിൻ്റെ അമ്മയും ഞാനും കൂടെ ഈ കാര്യം പറഞ്ഞ് നേരത്തെ 2 വട്ടം ഒന്ന് ഉടക്കിയിട്ടുണ്ട്. ഇത്രയും വലുതായിട്ട് ഉടക്കിയിട്ടില്ല. അവരുടെ കൂതറ സ്വഭാവമല്ല എനിക്ക് നന്നായിട്ട് അറിയാം. അവിടെ ഒരു വലിയ വീടും പത്രാസും ഒക്കെ ഇതെല്ലാം എവിടെ നിന്ന് ഉണ്ടാക്കിയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിൽ നിന്ന് തന്നെ ഉണ്ടാക്കിയതാ. അവളെന്താ നിന്നോട് പറഞ്ഞത്? സർക്കാർ ജോലിക്കാരിയാണെന്നോ? അവർക്ക് സർക്കാരിലും ജോലിയില്ല, ഒരിടത്തും ജോലിയില്ല. ഏതൊക്കെയോ നേതാക്കന്മാരുടെ കൂടെ ഏതോ പേരില്ലാത്ത സംഘടനയിലൊക്കെ ജോലി ചെയ്യാമെന്ന് പറഞ്ഞ് ID കാർഡ് ഉണ്ടാക്കി നടക്കുന്ന ഒരു ഡാഷാണ് അവൾ എന്ന് ചേച്ചി പറഞ്ഞു. ഞാനത് കേട്ട് കഴിഞ്ഞപ്പോൾ അതെല്ലാം അമ്മയെ വിളിച്ചിരുത്തി അങ്ങോട്ട് കേൾപ്പിച്ചു കൊടുത്തു. അതോടുകൂടി അമ്മയുടെ ഭാവം മാറി. ഭയങ്കര കൈതുള്ളലായിരുന്നു. പക്ഷേ ഞാനൊന്നും കൂട്ടാക്കിയില്ല. വിളിച്ചിരുത്തി സത്യമെല്ലാം പറയിപ്പിച്ചു. സത്യം പറയണം, ഇല്ലെങ്കിൽ ഇതെല്ലാം അച്ഛനെ കേൾപ്പിക്കുമെന്ന് പറഞ്ഞു. അങ്ങനെയായി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അമ്മ പറഞ്ഞു, അമ്മയ്ക്ക് പണ്ട് മുതലേ ഇത്തരം താല്പര്യങ്ങളൊക്കെ ഉണ്ട്, ഒത്തിരി ബന്ധങ്ങളുമുണ്ട്. മറ്റുള്ളവരെയും അമ്മ കണക്ട് ചെയ്ത് കൊടുക്കും. അങ്ങനെയൊക്കെയാണ് കാശുണ്ടാക്കിയത്. അമ്മ ശരിക്കും ഒരു ഗവൺമെൻറ് സന്നദ്ധ സംഘടനയിലെ പ്രവർത്തകയാണ്. അതിന് ക്യാഷ് ഒന്നും കിട്ടുകയില്ല. പക്ഷേ ID കാർഡൊക്കെ കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ ശരിക്കും അവിടുത്തെ സ്റ്റാഫാണെന്ന് തോന്നും. അത്തരമൊരു ID കാർഡാണ്. അത് വെച്ചാണ് ഇത്രയും കാലം അമ്മ എല്ലാവരെയും പറ്റിച്ചുകൊണ്ടിരുന്നത്. ഇതൊന്നും ഇതുവരെയും അച്ഛനറിഞ്ഞിട്ടില്ല. ഞാനാണെങ്കിൽ എല്ലാം മനസ്സിലാക്കുകയും ചെയ്തു. 2-3 ആഴ്ചത്തോളം അമ്മയും ഞാനും കീരിയും പാമ്പും പോലെയായിരുന്നു. പക്ഷേ മാഡം 2-3 ദിവസത്തിന് മുമ്പ് എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു, എല്ലാം നീ അറിഞ്ഞല്ലോ. എന്തായാലും ഞാനിതൊന്നും ഉപേക്ഷിക്കാൻ തീരുമാനിച്ചിട്ടില്ല. നാട്ടുകാരുടെ മുന്നിൽ എനിക്ക് ഉദ്യോഗമുണ്ട് എന്നുള്ള രീതിയിൽ തന്നെ പോകും. നിൻ്റെ അച്ഛനോ നിൻ്റെ അനിയത്തി ഇതൊന്നും അറിയാൻ ഞാൻ സമ്മതിക്കുകയില്ല. നീ ഇനി പറഞ്ഞെന്ന് പറഞ്ഞാലും എനിക്കൊന്നുമില്ല. അവരെ കൊണ്ട് ഇതൊന്നുമല്ല സത്യമെന്ന് വിശ്വസിപ്പിക്കാൻ എനിക്ക് പറ്റും. പിന്നെ മനഃപൂർവ്വം നീ നമ്മുടെ കുടുംബം കുളമാക്കാൻ ശ്രമിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന് എന്താണ് ചെയ്യേണ്ടതെന്ന് എനിക്കറിയാം എന്നൊക്കെ പറഞ്ഞ് ഭീഷണിയുടെ സ്വരത്തിലും എന്നോട് സംസാരിച്ചു. ഇതെല്ലാം മിണ്ടാതെ കേട്ടിട്ട് ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടമുള്ള പോലെ ചെയ്യാം. എനിക്ക് എൻ്റെ തീരുമാനം, നിങ്ങൾക്ക് നിങ്ങളുടെ വഴി. ഞാൻ നിങ്ങളുടെ വഴിക്ക് കൂർക്കിടാൻ വരുന്നില്ല. നിങ്ങൾക്ക് തോന്നിയ പോലെ ജീവിക്കാമെങ്കിൽ എനിക്കും തോന്നിയ പോലെ ജീവിക്കാം. ഇനി മേലിൽ എന്നെയോ പെങ്ങളെയോ എൻ്റെ അച്ഛനെയോ നിങ്ങൾ ഭരിക്കാനോ അടിക്കാനോ പള്ളു പറയാനോ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെയായിരിക്കും ആപത്ത്. നിങ്ങളുടെ മോൻ തന്നെയാണ് ഞാൻ. നിങ്ങളെക്കാൾ വീറും വാശിയും എനിക്കുണ്ട്. അത് ഓർത്തിരുന്നാൽ നല്ലത് എന്ന് പറഞ്ഞു. അത് അംഗീകരിച്ച മട്ടിലാണ് അമ്മ പോയത്. പിന്നീട് ഇതുവരെ വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കിയിട്ടില്ല. ഒരു മാറ്റത്തിൻ്റെ തുടക്കമാണെന്ന് തോന്നുന്നു. മാഡം ശരിക്കും അമ്മയോട് അങ്ങനെ സന്ധി ചെയ്തത് ശരിയാണോ? അതോ അമ്മയുടെ കാര്യങ്ങളെ ഞാൻ നിയന്ത്രിക്കണോ? സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അമ്മയോട് എനിക്ക് യാതൊരു വിധത്തിലുള്ള അറ്റാച്ച്മെൻറ്റ്സോ ഒരു സെൻറ്റിമെൻറ്റ്സോ ഒന്നും ഇപ്പോൾ തോന്നുന്നില്ല. ഒരു അന്യ വ്യക്തിയെ പോലെയാണ് തോന്നുന്നത്. അമ്മ അമ്മയുടെ സ്വാതന്ത്ര്യത്തിൽ ജീവിക്കട്ടെ എന്ന് തന്നെയാണ് എൻ്റെ ആഗ്രഹം. ഞങ്ങളുടെ നേർക്ക് കടന്നു കയറാതിരുന്നാൽ മതി, വലിയ കൺട്രോളുമായിട്ട് വരാതിരുന്നാലും മതി. ഇതായിരുന്നു എൻ്റെ ആഗ്രഹം. ഞാൻ ഇത്രയും സിമ്പിളായിട്ട് വിചാരിക്കുന്നത് തെറ്റാണ്. ഒരു നല്ല മകൻ അമ്മയെ നിയന്ത്രിക്കണം, എല്ലാം മാറ്റണം, നല്ല കുടുംബമാകണം എന്നൊക്കെ എൻ്റെ അടുത്ത സുഹൃത്ത് എന്നെ ഉപദേശിച്ചു. അവനോട് മാത്രമേ ഞാനിത് പറഞ്ഞിട്ടുള്ളൂ. അങ്ങനെയാണോ മാഡം? അതോ ഞാൻ ചെയ്തതാണോ ശരി? മാഡത്തിൻ്റെ അഭിപ്രായം കേൾക്കാൻ ആഗ്രഹമുണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത്. കൊറോണ വന്നാലും കൊള്ളാം, എന്ത് വന്നാലും കൊള്ളാം, ഒരു GST ബാധിക്കാതെ നടക്കുന്ന ഒരേ ഒരു ബിസിനസ് ഇതാണെന്ന് തോന്നുന്നു. കുറേ ഗ്രൂപ്പുകളും അതും ഇതും എന്തായാലും കൊള്ളാം. ഇവിടെ അമ്മയ്ക്കും മകനും കാട് കയറണമെന്ന് ആഗ്രഹമുള്ള ആളാണ്. നീ വിഷമിച്ചത് എന്താണ്? അമ്മ നിൻ്റെ സ്വാതന്ത്ര്യമൊക്കെ നഷ്ടപ്പെടുത്തിയതാണ്. അമ്മ സ്വാതന്ത്ര്യത്തോടുകൂടി നടക്കുന്നു, പക്ഷെ മറ്റുള്ളവരെ അടിച്ചമർത്തുന്നു. ആ പ്രോബ്ലം അങ്ങ് തീർന്നല്ലോ. ഇനി അമ്മ അമ്മയുടെ മേട് കയറി പോകട്ടെ, നീ നിൻ്റെ കാട് കയറി പോകാം എന്ന് തീരുമാനിച്ചത് നല്ലതാണ്. ഇനി നന്നാണെങ്കിൽ നീ നന്നാകണം, അമ്മയും നന്നാകണം. അങ്ങനെ നന്നാക്കാൻ പറ്റുമെങ്കിൽ നന്നാക്കൂ, ഇല്ലെങ്കിൽ അമ്മയെ അമ്മയുടെ പാട്ടിന് വിടുക, നീ നിൻ്റെ കാര്യം ഓർത്ത് നിൻ്റെ പാട്ടിനും പോവുക. അതാണ് നല്ലത്. അച്ഛനും അനിയത്തിയുമൊക്കെ അറിയാതിരുന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ ഫാമിലിക്ക് കൊള്ളാം. അറിഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ അവരെ മാനേജ് ചെയ്യാൻ നിങ്ങൾ രണ്ടുപേരും കൂടി പരിശ്രമിക്കേണ്ടി വരും. അത്രയേ ഉള്ളൂ. കുടുംബം എങ്ങനെ കുത്തഴിഞ്ഞു പോകുമ്പോൾ എന്തെങ്കിലും കുഴപ്പമുണ്ടായിക്കഴിഞ്ഞാൽ അത് മാനേജ് ചെയ്യാനുള്ള ഒരു കഴിവുണ്ടായിരിക്കണം. ഭാവിയിൽ എന്തെങ്കിലും കുഴപ്പങ്ങൾ സംഭവിക്കുമെന്ന് ഇപ്പോഴേ മനസ്സിൽ കരുതി വെച്ചേക്കണം. എന്തായാലും എന്തെങ്കിലുമൊക്കെ അറിയും. ആ സമയത്ത് അതെന്തെങ്കിലുമൊക്കെ പറഞ്ഞ് മെയിൻറ്റെയിൻ ചെയ്യാനുള്ള ഒരു കരുത്തും കൂടി വേണം. അപ്പോൾ കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ മനസ്സിലാക്കുകയാണെങ്കിൽ അമ്മയ്ക്ക് അമ്മയുടെ വഴി, മകനും മകൻ്റെ വഴി എന്ന് പറഞ്ഞതിൽ യാതൊരു തെറ്റുമില്ല. നന്നാകുകയാണെങ്കിൽ എല്ലാവരും നന്നാകണം. നന്നായില്ലെങ്കിൽ അവർ അഡ്ജസ്റ്റ് ചെയ്ത് ജീവിച്ചു പോകാൻ പഠിക്കുക, ആർക്കും പ്രശ്നം ഉണ്ടാകാതെ. അതാണ് ചെയ്യേണ്ടത്. പ്രാക്ടിക്കൽ ലൈഫാണല്ലോ വേണ്ടത്, നമ്മളിപ്പോൾ സദാചാരം പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ നിങ്ങളുടെ പ്രശ്നങ്ങൾ മഴവിൽ കഥ @gmail.com ലേക്ക് അയക്കുക. നന്ദി, നമസ്കാരം.